കണ്ണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇനി കൂടുതൽ പ്രൗഢിയോടെ ജനങ്ങളിലേക്ക്. നവീകരിച്ചതും പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതുമായ ഹെഡ് ഓഫീസും സിറ്റി ബ്രാഞ്ചും കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എംപി ഉദ്ഘാടനം ചെയ്തു. മാറിവരുന്ന പുതിയ തലമുറയ്ക്ക് ഗുണകരമായി ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുന്ന ശാസ്ത്രത്തിന്റെ എല്ലാ പുരോഗതിയും ഉൾക്കൊള്ളാൻ കഴിയണമെന്ന് കെ സുധാകരൻ പറഞ്ഞു. പുതിയ സമൂഹം പുതിയ യുവത്വം ആകർഷിക്കപ്പെടണമെങ്കിൽ മാറ്റം അനിവാര്യമായ കാര്യമാണെന്നും ഇദ്ദേഹം പറഞ്ഞു. ഏറ്റവും പഴക്കം ചെന്ന കണ്ണൂർ ജില്ലയിലെ സഹകരണ പ്രസ്ഥാനം സഹകരണം എന്ത് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ജന്മമെടുത്ത ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. സഹകരണ ബാങ്കിൻ്റെ മേന്മകളും അതിൻ്റെ നേട്ടങ്ങളും എന്തെന്ന് സ്വന്തം ജീവിതത്തിൽ അനുഭവത്തിലൂടെ പഠിച്ച് വളർന്ന ആ വിശ്വാസത്തിൽ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിലൊക്കെ പ്രവർത്തിച്ചാൽ ഇഷ്ടം പോലെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന സാഹചര്യം ഇന്ന് കണ്ണൂരിലും വിശ്വസ്തത ഒരു ഘടകമാണ്. അത് ഈ ബാങ്ക് ആർജിച്ചിട്ടുമുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ വിശ്വാസമുള്ളൊരു ബാങ്കാണ് ഈ ബാങ്ക്. വിശ്വാസപൂർവ്വം ജനങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാങ്കാണ് ഈ ബാങ്ക്. അതുകൊണ്ട് തന്നെ അവിശ്വാസത്തിന്റെ കപടമുഖമില്ലാത്ത ഒരു സഹകരണ പ്രസ്ഥാനം എന്ന നിലക്ക് വളരാനും ഉയരാനും പടരാനും പത്തരിക്കാനുമുള്ള എല്ലാ സാധ്യതകളും ഇതുണ്ട്. ഇതിന്റെ ചെയർമാന് തന്നെ തോന്നിയ സ്ഥിതിക്ക് ആ വരിയിലോട്ടൊന്ന് ആലോചിക്കണമെന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. ഗുണകരമായി ഉപയുക്തമായി വിനിയോഗിക്കാൻ സാധിക്കുന്ന ശാസ്ത്രത്തിന്റെ എല്ലാ പുരോഗതികളും മാറ്റങ്ങളും ഈ ബാങ്ക് ഉൾക്കൊള്ളണം എന്നതാണ് എന്റെ അഭിപ്രായം. സാമൂഹ്യ മേഖലയിൽ കണ്ണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്കിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതിന്റെ പ്രാധാന്യം പലർക്കും മനസ്സിലായത് നോട്ട് നിരോധനത്തിന്റെ സമയത്താണെന്ന് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു. നോട്ട് നിരോധനത്തിന്റെ സമയം നിരോധിച്ച നോട്ടുകളുമായി ആളുകൾ പല ബാങ്കിലും പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇത് നിരോധിച്ചതാണ്, ഇത് ഇവിടെ പറ്റില്ല. കണ്ണൂരിൽ ഞങ്ങളാണ് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളാണ് ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ആ സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞു, ഇത് മാറണമെങ്കിൽ കണ്ണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ പോകണം, അവിടെ നിന്ന് മാത്രമേ മാറിക്കിട്ടൂ. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കെ സി യു ബി വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു. കണ്ണൂർ ജോയിന്റ് ഡയറക്ടർ ഇ രാജേന്ദ്രൻ സ്ഥിര നിക്ഷേപം സ്വീകരിച്ചു. കണ്ണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. 108 വർഷം മുന്നേ സി കരുണാകരൻ എന്ന കണ്ണൂരിലെ ഒരു പ്രമുഖ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ആരംഭിച്ചത്. 108 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രായമല്ല. 1915 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ തന്നെ ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. ജനങ്ങളിൽ അതിന്റെ വിശ്വാസം ആഴത്തിൽ അതിന് വേരുണ്ട് എന്ന് നമുക്ക് ഈ ബാങ്കിലെ കസ്റ്റമേഴ്സിനെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ കണ്ണൂരിന്റെ വളർച്ചക്കൊത്ത് നമ്മുടെ ബാങ്കിന് വളരുവാനും സാധിച്ചില്ല. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, കോവിഡ് കാലഘട്ടത്തിലും നോട്ട് നിരോധന കാലഘട്ടത്തിലുമൊക്കെ ഒരു ആശ്രയമായിരുന്നു നമ്മുടെ ഈ ബാങ്ക് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ബഹുമാനപ്പെട്ട എം പി സൂചിപ്പിച്ചതുപോലെ ശാസ്ത്ര നേട്ടങ്ങളോടൊപ്പം അനുഭവ വേദ്യമാക്കാൻ സാധിക്കണമെന്നാണ് ഞാൻ ഇതിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. കെ സി യു ബി ഡയറക്ടർ രാജീവൻ എളയാവൂർ, ബോർഡ് ഓഫ് മെമ്പർ ചെയർമാൻ ടി പി മാധവൻ, കെ സി യു ബി വൈസ് ചെയർമാൻ മുഹമ്മദ് അലി, സിഇഒ പി വി സുരേന്ദ്രൻ, ജനറൽ മാനേജർ പി രൂപ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ വൺ കണ്ണൂർ. ചിറകേറണം കൈത്താങ്ങായി കാലങ്ങളോളം നടന്നിടും ഈ ബന്ധം എൻ കൂടെ നിന്നുമേ ചുവടായി തുടങ്ങുന്നു ഇനിയും.
കണ്ണൂർ കോർപ്പറേറ്റീവ് ആണ്.